ഹായ് ഹലോ ട്വിൻ ഗൈഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മൾ എല്ലാവർക്കും നല്ല രീതിയിൽ പേയ്മെൻറ്റ് കിട്ടുന്ന ടൈപ്പിംഗ് ജോബിൻ്റെ ഒരു സൈറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവരുടെ ടൈപ്പിംഗ് ജോബിൻ്റെ ഈ ഒരു സൈറ്റിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കാറ്റഗറി ബേസ്ഡ് ആയിട്ട് ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല ഞാൻ ഇതിൻ്റെ അകത്തത് കറക്റ്റ് എല്ലാ സ്റ്റെപ്പുകളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. നമുക്കത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനടി തന്നെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു വെബ്സൈറ്റും കൂടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ടൈപ്പിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ സ്വന്തമായിട്ടുള്ള കണ്ടൻറ്റ് ടൈപ്പ് ചെയ്യാനായിട്ട് അറിയാത്തവരുണ്ടായിരിക്കും. അവർ വിഷമിക്കേണ്ടതൊന്നും ആവശ്യമില്ല. നമുക്ക് നമ്മുടെ യുണീക്ക് കണ്ടൻറ്റായിട്ട് ടൈപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് വെറുതെ ഹെഡിങ് മാത്രം ഇന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള ആ ഒരു നമുക്ക് ആ ഒരു കണ്ടന്റ് കിട്ടിയാൽ മതി എന്നുള്ള ഒരു ഹെഡിങ് മാത്രം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ആ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള എത്ര വേർഡ്സ് ആണോ അത്രയും വേർഡ്സിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു മാറ്റർ കിട്ടുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോൻ്റെ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് മാറ്റർ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. അതിനനുസരിച്ച് നിങ്ങൾ അതിൻ്റെ അകത്ത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാ സൈറ്റിലും ഇതുപോലെ തന്നെ ടൈപ്പിംഗ് ജോബിൻ്റെ സൈറ്റിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു സൈറ്റിൻ്റെ അകത്തും നിങ്ങൾ പല പല ഇതുപോലത്തെ മാറ്റേഴ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അതിനനുസരിച്ചിട്ട് എമൗണ്ട് വാങ്ങിക്കുക. നല്ല എമൗണ്ട് തന്നെയാണ് ഇവരുടെ ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നവർക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതും എങ്ങനെയാണ് ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് വർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ട്വിൻ ഗൈഡ്സിൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോൾ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ടും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. പറയാൻ പോകുന്നത് റൈറ്റിംഗ് ജോബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് നമ്മൾ പേര് പോലെ തന്നെ മെയിനായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത് എഴുതിക്കൊണ്ട് തന്നെയാണ്. അപ്പോൾ എഴുതാനായിട്ട് നമുക്കങ്ങനെ സ്വന്തമായിട്ട് ചിലപ്പോൾ ഇംഗ്ലീഷിൽ മാറ്റർ ഒന്നും ടൈപ്പ് ചെയ്യാനായിട്ട് അറിയാത്തവരുണ്ടായിരിക്കും. അവർ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്രീ ആയിട്ടൊരു സോഫ്റ്റ്വെയർ ഞാൻ മുൻപ് അതിൻ്റെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആർട്ടിക്കിൾ ഇൻസൈഡർ, അതുപോലെ പെയ്ഡ് ഫോർ ആർട്ടിക്കിൾ, അങ്ങനത്തെ ഞാൻ ചെയ്തിട്ടുള്ള ടൈപ്പിംഗ് ജോബ്സിൽ എല്ലാത്തിലും തന്നെ ആ ഒരു വെബ്സൈറ്റിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് സിമ്പിളായിട്ട് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. സോ അതിൻ്റെ ഫുൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഇതുപോലത്തെ എല്ലാ ടൈപ്പിംഗ് ജോബ്സിലും നിങ്ങൾക്ക് വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു മന്ത്ലി തന്നെ നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. കാരണം നമ്മൾ എന്ത് കണ്ടന്റ് കൊടുത്താലും അതിനോട് ബേസ് ചെയ്തിട്ടുള്ള തന്നെത്താനുള്ള മാറ്റർ അവർ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്ത് തരും. നമ്മൾ വെറുതെ ഹെഡിങ് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു നോക്കിയാൽ മനസ്സിലാവുന്നതായിരിക്കും. സോ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഇതുപോലത്തെ ഒരു പേജിലോട്ട് വരും. മൊബൈൽ ഫോണിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു സൈറ്റിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. നമുക്ക് 3 സ്റ്റെപ്പ് വെച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഫ്രീലാൻസർ റൈറ്റിംഗ് ജോബായിട്ട്. അപ്പം 3 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉടനടി നിങ്ങൾക്ക് വർക്ക് ലഭിക്കുന്നതായിരിക്കും. പേയ്മെൻറ്റിൻ്റെ സെക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് എഴുതുവാണെങ്കിൽ നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് പെർ പേജിന് $15 വരെയാണ് ലഭിക്കുന്നത്. അപ്പോൾ $1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 80 രൂപ. അപ്പോൾ ഒരു പേജിന് തന്നെ നമുക്ക് $15 ലഭിക്കും. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് എഡിറ്റിങ്ങും അതുപോലെ പ്രൂഫ് റീഡിങ് വർക്കുകളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ റൈറ്റിംഗ് ജോബാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എഡിറ്റിങ്ങിന് പെർ പേജിന് കിട്ടുന്ന എമൗണ്ടും പ്രൂഫ് റീഡിങ്ങിനൊക്കെ ഉള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഈ ഒരു സൈറ്റിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. മുകളിൽ തന്നെ അപ്ലൈ നൗ എന്നുള്ളൊരു ടാബ് ഉണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് 3 ഫീൽഡുകളാണ് ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ളത്. അതിനുശേഷം 3 സ്റ്റെപ്പ് ഉണ്ട്. ആ 3 സ്റ്റെപ്പ് കഴിയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്ത് തുടങ്ങാനായിട്ട് സ്റ്റാർട്ടിങ് വർക്ക് ചെയ്ത് തുടങ്ങാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. സോ ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. സോ അത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്നത് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് എക്സ്പീരിയൻസ് എന്നുള്ള ഓപ്ഷനാണ്. സോ നമ്മുടെ നാറ്റീവ് ലാംഗ്വേജ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ നാറ്റീവ് ലാംഗ്വേജ് ഇവിടെ തന്നെയുണ്ട്. പിന്നെ നമ്മുടെ ഹയസ്റ്റ് അക്കാഡമിക് ഡിഗ്രി എന്താണോ അതിവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ സ്കൂൾ ഏതാണോ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫീൽഡ് ഓഫ് സ്റ്റഡി എന്നുള്ള ഭാഗമാണ്. അവിടെ നിങ്ങളുടെ ഫീൽഡ് ഓഫ് സ്റ്റഡി ഏതാണോ അതിവിടെ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മേജർ സബ്ജക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് എന്താണോ അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ Ishtambole Angante field of study major Kodakano options and Edingal Oranum selected Odaka. Pinoda Tara in the end option Manate Namka freelance academic writing experience and Don Anachoik another just on the onje the Kodolo Karnam Namkadanate only at the type work the tenant Thonamenditana, but just onje the Odaka. Adinishation next step on the Bagata click Odaka. Next where in the Bagam areas of interest and all option Anna. So Avada Ningle Kodakanda area one in Dagata Ningalka, either area of interest Lana Ningalka type and at the Talperium, Kanidaka purely subject based wound. At the Bolatane, Namatola type area of interest in Garinglakinda, the sciences, sociology, other than transportation, arts. Anganta type wound the main subjects wound. So Ningalka Adana Talperium, other the Bola selected the company area two, area three, other number priority and search of Kodakana, Kishtola area of interest would come, other than a base the random number. Type ചെയ്യാനായിട്ട് മാത്രം ഇനി നെക്സ്റ്റ് വരുന്നത് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് അതായത് നമ്മളെ ഒരു ഗുഡ് റൈറ്റർ ആയിട്ട് what makes you good writer എന്ന് പറഞ്ഞാണ് ചോദ്യം അപ്പോൾ ഇത് എഴുതാനായിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ കോപ്പി ചെയ്തിട്ട് ഗൂഗിളിൽ ജസ്റ്റ് പേസ്റ്റ് ചെയ്തു കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് വരുന്നത് എന്താണോ അത് ജസ്റ്റ് കോപ്പി ചെയ്തു ഇവിടെ പേസ്റ്റ് ചെയ്തു കൊടുത്താൽ മതി അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തു കൊടുക്കുക അപ്പോൾ ഇത് അത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആ ഒരു സൈൻ അപ്പ് പ്രൊസീജറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു മൂന്ന് സ്റ്റെപ്പ് വന്നിട്ട് ഫസ്റ്റത്തെ സ്റ്റെപ്പ് വന്നിട്ട് അപ്ലോഡ് റെസ്യൂം എന്നുള്ള ഓപ്ഷൻ ആണ് അത് നമ്മുടെ റെസ്യൂം നമ്മൾ അപ്ലോഡ് ചെയ്തു കൊടുക്കുക അതിന്റെ അകത്ത് നിങ്ങൾ റൈറ്റിംഗിന്റെ എന്തെങ്കിലും ആഡ് ചെയ്തു കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കാരണം ഇതിന്റെ അകത്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർ പേജിനാണ് നല്ല എമൗണ്ട് ലഭിക്കുന്ന ജോബ് ആണ് അതുകൊണ്ട് തന്നെ റെസ്യൂമിന്റെ അകത്ത് നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ടൈപ്പിംഗിന്റെ സ്കില്ല് കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ആഡ് ചെയ്തു കൊടുക്കുക അതില്ലാത്തവരാണെങ്കിലും ജസ്റ്റ് ആഡ് ചെയ്തു കൊടുക്കേണ്ടതാണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് സാമ്പിൾ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ടൈപ്പിംഗ് വെബ്സൈറ്റിന്റെ സഹായമൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു അപ്പോൾ ഇവിടെ 300 വേർഡ്സിലാണ് നമ്മൾ ടൈപ്പ് ചെയ്തു കൊടുക്കേണ്ടത് അത് ഏതെങ്കിലും ഒരു ടൈപ്പിംഗ് ഇതിന്റെ സാമ്പിൾ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്തു കൊടുക്കുന്നത് നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് അറിയോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാറ്റർ ടൈപ്പ് ചെയ്തു കൊടുക്കാവുന്നതാണ് ഇന്ന മാറ്റർ എന്നൊന്നില്ല പക്ഷേ ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിന്റെ സ്പേസ് ഒന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒരു വേർഡ് ഫോർമാറ്റിൽ ടൈപ്പ് ചെയ്തിട്ട് അവിടന്ന് നമ്മൾ PDF ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാനാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു നമ്മുടെ സ്റ്റോറേജ് ഫോൺ ആണെങ്കിൽ ഫോണിന്റെ സ്റ്റോറേജ് അതല്ല ലാപ്പ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്തു കൊടുക്കാം അപ്പോൾ ജസ്റ്റ് നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡ് എന്നുള്ള ആ ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ കൂടി നമ്മൾ കണ്ടന്റ് ജസ്റ്റ് ടൈപ്പ് ചെയ്തു കൊടുക്കുക അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ChatGPT എന്നുള്ള ആ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ 300 വേർഡ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം സോ ഇതിന്റെ അകത്ത് ഇപ്പോൾ റൈറ്റ് കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് ChatGPT എന്നുള്ള വെബ്സൈറ്റ് സോ ഇതിനെ കുറിച്ചിട്ടുള്ള മെയിൻ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എങ്ങനെയാണ് ഇതിന്റെ അകത്ത് ടൈപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു കണ്ടന്റ് ഇതുപോലെ ടൈപ്പ് ചെയ്യാണ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മെയിൻ ആയിട്ട് 300 വേർഡ്സിലാണ് അപ്പോൾ 300 വേർഡ്സ് എന്ന് തന്നെ സ്പെസിഫൈ ചെയ്തു കൊടുക്കുക അപ്പോൾ എന്താണ് ഗുണം വന്നിട്ട് നമുക്ക് 300 വേർഡ്സിനുള്ളിൽ തന്നെ അവർ ഒരു കണ്ടന്റ് സ്വമേധയാ ഇതുപോലെ ടൈപ്പ് ചെയ്തു തരും നമ്മൾ പ്രത്യേകിച്ച് അറിയേണ്ട ആവശ്യമൊന്നുമില്ല കണ്ടോ ഇങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടുന്ന കണ്ടന്റ് എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരാം ഇതിപ്പോൾ 300 കണ്ടന്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ അതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്തു കൊടുക്കുക എന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗൂഗിളിൽ പോയിട്ട് പ്ലഗാരിസം ചെക്കർ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ കണ്ടന്റ് വേറെ ആരെങ്കിലും ഗൂഗിളിൽ വേറെ ഏതെങ്കിലും അതുപോലത്തെ കണ്ടന്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ അകത്ത് പ്ലഗാരിസം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്ത് കളയാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് സോ അതിനുശേഷം നിങ്ങളുടെ സ്വന്തം യൂണീക്ക് കണ്ടന്റ് ആയിട്ട് കിട്ടും അത് കോപ്പി ചെയ്തിട്ട് മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോട്ട് പാഡിലോ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ടൈപ്പ് ചെയ്യണ ഏതെങ്കിലും ഒരു ഇതിൽ ജസ്റ്റ് അതുകൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഒന്ന് ഭംഗിയൊക്കെ വരുത്തിയിട്ട് അതിനെ PDF ആക്കി മാറ്റിയിട്ട് ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും സോ അത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഇംഗ്ലീഷ് ടെസ്റ്റിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഇതുപോലെ വരുന്നതായിരിക്കും നമുക്കുള്ള ഇവിടെ ടൈമർ പോകുന്നുണ്ട് ആ ടൈമറിൻ്റെ ഉള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം 19 മിനിറ്റ് ഉണ്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 20 ക്വസ്റ്റ്യൻസേ ഉള്ളൂ സോ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കാം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ റെസ്യൂം അപ്ലോഡ് ചെയ്യുക ഒരു സാമ്പിൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ദെൻ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ടെസ്റ്റ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ സെലക്ട് ആവുകയാണെങ്കിൽ ഇവർ നിങ്ങളെ മെയിൽ ത്രൂ ആയിരിക്കും കോൺടാക്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് വർക്ക് കിട്ടുവാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഫർദർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ മെയിൽ അയക്കുന്നുണ്ടായിരിക്കുക പേയ്മെൻറ്റ് എന്തായാലും ഡോളർ ആയതുകൊണ്ട് പേയ്പാലിലോട്ട് തന്നെയായിരിക്കും വിഡ്രോ വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ യൂസ് ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലത്തെ വേറൊരു ജെന്യൂൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും ബൈ